പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയൊക്കെ ബോർഡറായിട്ടുള്ള കക്കാടംപോയിനടുത്ത് കോഴിപ്പാറ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിലാട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്വർഗ്ഗക്കുന്നും അതുപോലെ കുരിശുമലയൊക്കെ ആയിരുന്നു കാഴ്ചകൾ. അപ്പോൾ സമയം ഏകദേശം 4:30 തിരിച്ച് നമ്മുടെ ബസ് 6:00. അപ്പോൾ അതുവരെ സമയമുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാട്ടോ ഈ കോഴിപ്പാറ വാട്ടർഫാൾസ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഇതിലങ്ങനെ കുറച്ച് ഇറങ്ങാനുണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ. അപ്പോൾ അത്തേക്കിട്ട് നല്ല ഹൈറ്റിൽ മലകളും ഫോഗൊക്കെ മൂടിയിരിക്കുന്നതായി കാണാം കേട്ടോ. അങ്ങോട്ട് അടിപൊളിയാണ്. അപ്പം വീടെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയോ കേട്ടോ. ഈ പോകുന്ന വഴി ആ ഭാഗത്തായിട്ടാട്ടോ കുരിശുമല കാണുന്നത്. അങ്ങോട്ടുള്ള വഴിയൊക്കെ ആ ഒരു സൈഡിലൂടെ ആയിരുന്നു. നമ്മുടെ നായാടം വീല് ഭാഗത്തൂടെ ആയിരുന്നു കേട്ടോ. അങ്ങോട്ടുള്ള വഴിയൊക്കെ ആ കാണുന്നതാണ് കുരിശുമല. അതിൻ്റെ ടോപ്പിലായിട്ട് കുരിശൊക്കെ കാണാട്ടോ. അതുപോലെ അതും അതൊക്കെ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റിയ മലകളാട്ടോ. അതിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സ്വർഗ്ഗക്കുന്ന് വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോയോ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ. ആ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പൊതുവേ ഇവിടെ കോട കുറവാണെന്നാട്ടോ പറയുന്നത്. കോടയും മഴയൊക്കെ പൊതുവെ കുറവാണെന്നാട്ടോ പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാരും കടക്കാരൊക്കെ അതുകൊണ്ട് സഞ്ചാരികളും കുറവാണ് ഈ ഭാഗത്ത് ഈ സമയത്തൊക്കെ കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. അതുപോലെ ഈ നടന്നു പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോ. നല്ല സൗണ്ടിൽ കേൾക്കാം. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് തോടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണാം നമുക്ക്. അതുപോലെ ഇവിടെ മുഴുവൻ കാപ്പി കൃഷിയും അതുപോലെ കൊക്കയുടെ കൃഷിയൊക്കെ കാണാം കേട്ടോ. ഒരു വഴിക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാം കേട്ടോ. അടിപൊളിയാണ്. നല്ല തണുത്ത ക്ലൈമറ്റും പൊളി വൈബാട്ടോ. അവിടെ നമുക്ക് ഈ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയൊക്കെ ബോർഡറിലുള്ളവർക്ക് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ കക്കാടംപൊയിലും നായാടംപൊയിലും ഭാഗമൊക്കെ അടിപൊളിയാണ്. എന്തായാലും നമുക്ക് കോഴിപ്പാറ വാട്ടർഫാൾസിലേക്ക് പോയോ കേട്ടോ. ഇതിലൊരു 800 മീറ്ററിനടുത്ത് നടക്കാണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. എന്തായാലും പോയി നോക്കാട്ടോ നമുക്ക്. ഇപ്പം ഞാനേ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതായത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇങ്ങോട്ട് വരുന്ന വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു നമ്മൾ ബസ് ഇറങ്ങിയതൊക്കെ ഈ ഒരു വഴിയിൽ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബസ് വന്നതൊക്കെ. ഇവിടെ ഒരു കോഴിപ്പാറ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് കാണാം കേട്ടോ. നമുക്ക് ഓപ്പണല്ല. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളൊരു വ്യൂ ഉണ്ടല്ലേ പൊളിയാട്ടോ. ആ ഭാഗത്തേക്കായിട്ട് നല്ല ഹൈറ്റിലും മലകളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഈ വഴി താഴോട്ടാട്ടോ കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കുള്ളത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കാണാം ബോർഡൊക്കെ കാണാട്ടോ. ഭാഗത്തായിട്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറിട്ടോ. 40 രൂപ കേട്ടോ ഒരാൾക്ക് വരുന്നത്. ഈ വഴിയാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ടത്. അപ്പം ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. ജസ്റ്റ് അവിടെ വരെ പോയി നിന്നിട്ട് കാണാനേ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം, കുഴപ്പമില്ല. അതുപോലെ ഈ ഭാഗത്തായിട്ട് കടകളൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഏകദേശം 1 കിലോമീറ്റർ മുകളിലാട്ടോ കടകൾ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതൊക്കെ കാണാം നമുക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാം കേട്ടോ. അതുപോലെ ഇവിടെ ക്യാമറയ്ക്ക് 315 രൂപ കേട്ടോ വീഡിയോ ക്യാമറയ്ക്ക്. അതൊന്നും വാങ്ങിയിട്ടില്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ തിരക്കില്ലാഞ്ഞിട്ടായിരിക്കണം, വാങ്ങിയിട്ടില്ല. അതുപോലെ ഈ കയറി വരുന്ന വഴിക്ക് തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറേ ബോർഡുകളൊക്കെ കാണാം കേട്ടോ. ഈ ഭാഗത്തുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന 12000 മലവാരത്തിൽ കാണപ്പെടുന്ന പ്രധാന വന്യജീവികൾ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലേ 12000 വനമേഖല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് നട്ട പറയപ്പെടുന്നത്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭാഗത്ത്, വേറെ ആരുമില്ല. നമുക്ക് കാണാട്ടോ ഇവിടുന്ന് വെള്ളം തട്ട് തട്ടായിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന അപ്പം ഈ ഭാഗത്തൂടെ ഇങ്ങനെ ഒഴുകിക്കൊന്നത് കാണാം. അടിപൊളിയാണ്. ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ഈ കോഴിപ്പാറ വെള്ളച്ചാട്ടം. എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാട്ടോ. പൊതുവേ ഇപ്പോൾ വെള്ളവും തിരക്കും ആളൊക്കെ ഇവിടെ കുറവാട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്, വേറൊരു മനുഷ്യനില്ല കേട്ടോ. ടിക്കറ്റ് തരാൻ നിൽക്കുന്ന ചേട്ടന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മേളോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങനെ തട്ട് തട്ടായിട്ട് ആ ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്നത് കാണാട്ടോ. അടിപൊളിയാണ്. പൊതുവേ വെള്ളം കുറവാട്ടോ ഈ സമയത്തൊക്കെ. വേണ്ടല്ലോ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ കാണാം. പിന്നെ താഴ്ഭാഗത്തൊക്കെ പണ്ടൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊന്നും ഇറക്കുന്നില്ല, ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കാണാട്ടോ. നമുക്ക് വരുന്ന വഴിക്കൊക്കെ ണ്ടല്ലേ കുറച്ച് വെള്ളമുള്ളൂ, പക്ഷേ ഉള്ള വെള്ളത്തിന് നല്ല കുട്ടകൾ കാട്ടോ. നല്ല അടിയൊഴുക്കും കുട്ടകളൊക്കെ ഉണ്ട്. ഭാഗത്തുനിന്നൊക്കെ കാണാട്ടോ നമുക്ക്.
അപ്പോൾ ഇതാ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ കമ്പി കെട്ടി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ ഇവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിൽ അതുപോലെ ഷോർട്സിലേക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഭാഗത്തൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങാറുണ്ട്. അതുപോലെ ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒഴുകിറങ്ങുന്നത് കാണാം കേട്ടോ. നമുക്ക് ചില വീഡിയോസൊക്കെ കാണാം അതിൻ്റെ. ഇപ്പം എന്തായാലും ആൾക്കാരൊന്നും ഇറക്കുന്നില്ല. ഒന്നാമത് ഈ മഴക്കാലം അതുപോലെ മോളിൽ നിന്ന് വെള്ളം ഒലിച്ച് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കേട്ടോ. കുത്തൊഴുക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം ആൾക്കാരൊന്നും ഇറക്കുന്നില്ല. ഇവിടെ കമ്പി ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ നിലവിലെ അവസ്ഥ കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു കയറുക കേട്ടോ. ഇതുണ്ടല്ലേ, ഇതാണ് നിലവിലെ അവസ്ഥ. തിരക്കൊന്നുമില്ല, മൊത്തം കാലി കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ആ ഭാഗത്തു നിന്നൊക്കെ നല്ല ഹൈറ്റിൽ വെള്ളം ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഒഴുകി വരുന്നത് കാണാം കേട്ടോ നമുക്ക്. ഇവിടെ ഒരു തട്ട് ഇതിൻ്റെ താഴോട്ടൊക്കെ അങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് കയറുക കേട്ടോ. തിരിച്ച് മെയിൻ റോഡിലോട്ട് പോവാണ്. 6 മണിക്കാട്ടോ ബസ്, ഏകദേശം 5 മണി ആറായി. അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം കേട്ടോ, സ്റ്റോപ്പിൽ എത്തണം. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.